Hi dears, welcome back to my channel. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു നാലുമണി പലഹാരത്തിൻ്റെ വീഡിയോ കണ്ടു നോക്കാം. നമ്മുടെ വീഡിയോയിൽ എപ്പോഴുമുള്ള കുറച്ച് ചേരുവകൾ മാത്രമാണ് ഇതിന് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പലഹാരം വേണ്ടത് അതിനനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടിയെടുക്കുക കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ നാലെണ്ണം വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു നാല് മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു നാല് മുട്ടയും ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല മധുരം ഉണ്ടായിരിക്കുമ്പോഴാണ് ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്കൊരു അല്പം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്പൂണോ ഫോർക്കോ വിസ്കോ ഒക്കെ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു തവി വെച്ച് കോരി ഒഴിക്കാൻ പാകത്തിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിവിടെ ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ ശേഷം അതിലേക്ക് ഒരു അല്പം നെയ്യ് തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഒരല്പം മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം. ഇനി ഇതൊരു 1/2 വേവാകുന്ന സമയത്ത് നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു മുട്ട നന്നായിട്ട് കുക്കാവാത്ത കാരണം ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അത് കുഴപ്പമില്ല, അങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് 2-3 ലെയറൊക്കെ ആയി കഴിയുമ്പോൾ അത് സെറ്റായി കിട്ടിക്കോളും. ഇനി നമുക്ക് ഈ ഒരു പാനിൻ്റെ സൈഡിൽ ഒരു അല്പം നെയ്യും കൂടി ആക്കി കൊടുത്തിട്ട് ബാക്കിയുള്ള മുട്ട മിക്സും ഇതുപോലെ ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് 1/2 വേവാകുന്ന സമയത്ത് ഇവിടുന്ന് അങ്ങോട്ടും ഒന്ന് മറിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു കലക്കി വെച്ച് എല്ലാ മുട്ട മിക്സും കഴിയുന്ന വരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്കിത് ലെയറായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാനിവിടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നെയ്യ് ചേർത്ത് കൊടുക്കാതെ നിങ്ങൾക്കിത് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മുട്ട മിക്സ് കഴിയുന്ന വരെ ഇതുപോലെ റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാ ഭാഗവും നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇത് കഴിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.